നമസ്കാരം. ഈ അധ്യാപക ദിനത്തിൽ എന്നെ സ്വാധീനിച്ച എല്ലാ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നമുക്കറിയാം, ജീവനുള്ള ഒരു യഥാർത്ഥ അധ്യാപകനില്ലെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് ഒരു അധ്യാപകൻ ഉണർവുള്ള ആളായിരിക്കണം, യഥാർത്ഥ അധ്യാപകനായിരിക്കണം, അരികിലുണ്ടായിരിക്കണം. ഉണർവുള്ള ആൾ എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആൻഡ് ആക്റ്റീവ്. യഥാർത്ഥ അധ്യാപകൻ എന്ന് പറയുമ്പോൾ അറിവ് മാത്രമുള്ള അധ്യാപകൻ അല്ല, അറിയലിലൂടെ അധ്യാപനം ചെയ്യുന്ന ആൾ എന്നർത്ഥം. അരികിലായിരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി വീട്ടിലെത്തിയാലും നാം അവരോടൊപ്പം ഉണ്ടായിരിക്കുക. അതുപോലെ ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് എൻ്റർടൈൻമെൻറ്റ്, പഠിപ്പിക്കൽ, ചലിപ്പിക്കൽ. നാം ഓരോരുത്തരും ഇതിൽ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും? ഭൂരിപക്ഷം ഉത്തരവും പഠിപ്പിക്കൽ കാറ്റഗറിയായിരിക്കും. കാരണം സിലബസ് പൂർത്തീകരണം എന്ന ഒരു ലക്ഷ്യം അവിടെ ഉള്ളതാണ്. എന്നാൽ ഒരു യഥാർത്ഥ അധ്യാപകൻ എൻ്റർടൈൻമെൻറ്റിലൂടെ പഠിപ്പിച്ച് കുട്ടികളെ ചലിപ്പിക്കുന്നു. കുട്ടികളെ ചലിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ അത്യാവശ്യമായ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ മാറ്റങ്ങൾ അധ്യാപകന് വരുത്താൻ കഴിയുന്നു. നാം അറിവ് മാത്രം അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഈ വർത്തമാനകാലത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉയർച്ചയുടെ കാലഘട്ടത്തിൽ അറിവിന് വേണ്ടി അവർ ആശ്രയിക്കുന്നത് ഗൂഗിളിനെയാണ്. ഏത് വിഷയമായാലും നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പാഠഭാഗത്തിൻ്റെ ഒരു പൂർത്തീകരണം അവർ വരുത്തുന്നത് ഗൂഗിളിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികളെ സ്നേഹിക്കാം, അത് ഒരു അധ്യാപകന് മാത്രമേ കഴിയുള്ളൂ. കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിച്ച് വേണ്ട ശാസന കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. എൻ്റെ അധ്യാപനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരു വർക്ക്ഷോപ്പാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത്. അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന്. ഞങ്ങളിൽ പലരുടെയും ഉത്തരം 1, 2 എന്നതിൽ ഒതുങ്ങി. പക്ഷേ 3-4 ദിവസം നീണ്ടു നിന്ന ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ കുട്ടികളെ പോലെ തന്നെ ക്ലാസ് റൂമിലെ കുട്ടികളെയും നാം കാണേണ്ടതുണ്ട്. അങ്ങനെ ആവുമ്പോൾ മാത്രമേ ആ കുഞ്ഞുങ്ങളിൽ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് മനസ്സിലുറപ്പിക്കാം, ടീച്ചിങ് ഇസ് നോട്ട് എ പ്രൊഫഷൻ, ഇറ്റ് ഇസ് എ വൊക്കേഷൻ. മാതാ, പിതാ, ഗുരു, ദൈവം. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു.